എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അലീഷ്യ സേവ്യ, മെഡിക്കൽ ഓഫീസർ, ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ റീസെൻ്റ്ലി വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു ടേമാണ് AMH. അപ്പോൾ എന്താണ് AMH? കുറഞ്ഞാൽ, AMH വാല്യൂ കുറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആവുമോ? അല്ലെങ്കിൽ ഹൗ ഡസ് ഇറ്റ് എഫക്ട് യുവർ ചാൻസസ് ഓഫ് ഹെൽത്തി കൺസെപ്ഷൻ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി എന്താണ് AMH? AMH ഒരു ഹോർമോൺ ആണ്, ആൻറ്റി മുലേറിയൻ ഹോർമോൺ. നമ്മുടെ ഓവറിയിലെ പ്രൈമോർഡിയൽ ഫോളിക്കിൾസ് ആണ് AMHനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ AMHന്റെ അളവ് അറിയാൻ പറ്റും. ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ള ഒരു ഫീമെയിൽ ഇൻഡിവിജ്വലിന് 2 to 3.5 നാനോഗ്രാംസ് പെർ ML, അതാണ് AMHന്റെ നോർമൽ വാല്യൂ. ഇത് ലെസ് ദാൻ 2 ആവുമ്പം അത് ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ് എന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നു. 2 to 3.5 നോർമലി വേണം. അത് 2 താഴെ കുറയുമ്പോൾ അവിടെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കുറയുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റഡി. അതുപോലെ തന്നെ ഈ ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ് എന്നൊരവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് AFC. AFC ഇസ് ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട്. ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോയിങ് ഫോളിക്കിൾസിൻ്റെ കൗണ്ട്, എണ്ണം നമുക്ക് എടുക്കാൻ പറ്റും. പീരീഡ്സിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേയിൽ ഒരു ട്രാൻസ് വജൈനൽ USG ചെയ്താൽ എത്ര ഗ്രോയിങ് ഫോളിക്കിൾസ് ഉണ്ട് എന്നുള്ള കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് AFC, ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട്. അതും ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ള ഒരു ഇൻഡിവിജ്വലിന് AFC, ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് ലെവൽ അറൌണ്ട് 10 ആണ് വേണ്ടത്. അത് ചിലർക്ക് ലെസ് ദാൻ 10 ആയിരിക്കും, ചിലർക്ക് ലെസ് ദാൻ 5 ആയിരിക്കും, ചിലർക്ക് 0 ആവാം, ഈവൻ നള്ളിഫൈ ആയി പോകുന്ന കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് ദാറ്റ് ഷുഡ് ബി അറൌണ്ട് 10. അത് ലെസ് ദാൻ 5 എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പം ദാറ്റ് ഈസ് അഗെയിൻ ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ്. AMHഉം AFCയും. ആൻറ്റി മുലേറിയൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതും പ്രശ്നമാണ്, AFC ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് കുറയുന്നതും പ്രശ്നമാണ്. ഇത് രണ്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലിനെ വളരെ സാരമായി ബാധിക്കും. അപ്പോൾ ഈ ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ് എന്ന് നമ്മൾ പറഞ്ഞു, അത് എന്താണ് ഈ ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ്? അതറിയണമെങ്കിൽ എന്താണ് ഒവേറിയൻ റിസർവ് എന്നറിയണം. ഒവേറിയൻ റിസർവ് എന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ഇൻഡിവിജ്വൽ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി വളർന്ന് വലുതായി അത് റീപ്രൊഡക്റ്റീവ് ഫേസിലെത്തി അതിൻ്റെ മെനാർക്ക് മുതൽ മെനോപോസ് വരെ അതിൻ്റെ ഓവറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഊസൈറ്റ്സിൻ്റെയും, ഊസൈറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓവറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സിൻ്റെ ഒരു മിനിയേച്ചർ ഫോം അത് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓവറിയിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് അറൗണ്ട് 20 മില്യൺ ഊസൈറ്റ്സ് ഉണ്ടാവും ഒരു ഫീമെയിൽ ബേബി ജനിക്കുമ്പം അതിൻ്റെ ഓവറിയിൽ. ഈ ഊസൈറ്റ്സിൽ നിന്ന് പിന്നെ ഡിഫറൻസിയേഷൻ സംഭവിച്ച് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് ഓരോ മാസവും എക്സ്, ഓരോ മാസവും ഓരോ പിന്നീട് സൈഗോട്ടായി മാറുന്ന എഗ്ഗ് ഓരോ മാസവും പ്രൊഡ്യൂസ് ആവണം. അപ്പോൾ ഈ 20 മില്യൺ ഊസൈറ്റ്സിൽ നിന്ന് ഒരു മാസം ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആവണമെങ്കിൽ ഓൾമോസ്റ്റ് 1000 ഫോളിക്കിൾസ് നഷ്ടപ്പെടുന്നുണ്ട്. 1000 ഫോളിക്കിൾസ് നഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മാസവും ഈ ഓവുലേഷൻ എന്നൊരു പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഏജ് പ്രോസസ്സ് ചെയ്യുമ്പോഴും, ഏജ് പ്രോഗ്രസ് ചെയ്യുമോറും ഈ ഓൾറെഡി ഉള്ള ഒവേറിയൻ റിസർവിൽ നിന്ന് ഫോളിക്കിൾസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫോളിക്കിൾസ് നഷ്ടപ്പെടുന്നതോറും, ഏജ് കൂടി വരുംതോറും ഈ ഫോളിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഫോളിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു മീൻസ് വിച്ച് ഡെഫിനറ്റ്ലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു. ഒവേറിയൻ റിസർവ് കുറഞ്ഞു, റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു. അപ്പോൾ വോട്ട് വി ക്യാൻ ഇൻഫർ ഇസ് ദാറ്റ് AMH, അതായത് ആൻറ്റി മുലേറിയൻ ഹോർമോണും AFCയും ആൻട്രൽ ഫോളിക്കുലർ കൗണ്ടും, ഇത് രണ്ടും കുറഞ്ഞാൽ കളക്റ്റീവ്ലി ഇറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ്. ഈ ഡിമിനിഷ്ഡ് ഒവേറിയൻ റിസർവ് എന്നൊരവസ്ഥ വന്നാൽ അവിടെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കുറയുകയാണ്, നമുക്ക് നോർമലി പ്രഗ്നൻ്റ് ആവാനുള്ള അല്ലെങ്കിൽ നോർമൽ ചാൻസസ് ഓഫ് കൺസെപ്ഷൻ കുറയുകയാണ്. ഇതിന് പ്രതിവിധികൾ ആയുർവേദത്തിൽ വളരെയധികം ഉണ്ട്. IVF അല്ലെങ്കിൽ IUI മാത്രമാണ് പ്രതിവിധി എന്ന് പറയുന്ന കേസുകൾ പോലും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഈ AMH ലെവൽസ് അല്ലെങ്കിൽ AFC ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് ലെവൽസ് കൂട്ടി വരാനുള്ള ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. ഓഫ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ മെനി. താങ്ക് യു.